SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. മോളെ, അമ്മയെ കാണാൻ സമയമുണ്ടാക്കി വന്നതായിരിക്കും. എടി മോളെ, നിനക്ക് നിന്റെ ഏട്ടന്റെ വീട്ടിൽ സുഖം തന്നെയല്ലേ? ആ, അവിടെ സുഖക്കുറവൊന്നും ഇല്ല. പിന്നെ എവിടെയാണ് ഈ സുഖക്കുറവ്? നിന്റെ മുഖം എന്താ കടന്നു കുത്തി പോലെ ഉണ്ടല്ലോ. കോളേജിൽ വല്ല പ്രശ്നം ഉണ്ടായോ? എന്താണെങ്കിലും പറ മോളെ, നീ എന്താ ഈ നേരത്ത് വന്നത്? അത് പിന്നെ മനുഷ്യനെ മുള്ളിന്മേൽ നിർത്താതെ ഒന്ന് പറഞ്ഞു തൊലക്കടി. അമ്മേ, അമ്മ എനിക്ക് കല്യാണം കഴിക്കണം. ഏ, എന്താ ഭാനുമ്മ അവള് പറഞ്ഞത്? അവക്ക് കല്യാണം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? അതോ ഇനി ഞാൻ കേട്ടത് തെറ്റിയോ? അല്ലല്ല, ഞാനും അതന്നെയാ കേട്ടത്. ഇനി എന്റെ മോക്ക് വട്ടായോ ഭാനുമ്മ? ആ ഭാനുമ്മ വന്നേ. ലക്ഷണം കണ്ടിട്ടേ ബാധ കേറിയതാവാനാണ് സാധ്യത. കല്യാണം മുടങ്ങിപ്പോയ ഏതെങ്കിലും പെണ്ണിന്റെ ബാധയായിരിക്കണം. അതാ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഭാനുമ്മേ? ഉപദ്രവകാരി അല്ലെങ്കിൽ ബാലപണിക്കരെ കണ്ട് ഒരു നൂല് ജപിച്ചു കിട്ടിയാ മതി. അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് ഒഴിപ്പിക്കേണ്ടി വരും. ഈശ്വരാ, എനിക്ക് അവളുടെ നടപ്പും ഭാവവും കണ്ടിട്ട് പേടിയാവുന്നു ഭാനുമ്മേ. നീ പേടിക്കേണ്ട സുശീലെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്റെ അരയിലേ ഏലസുള്ളത് കൊണ്ട് എനിക്ക് നേരെ ഒരുവിധം ബാധയൊന്നും അടുക്കില്ല. കല്യാണം കഴിക്കണോന്ന് പറഞ്ഞല്ലോ, ആരാ മനസ്സില്? എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഇല്ല ഭാനുവമ്മ. ഉണ്ടായിരുന്ന ഒരു തന്നെ ഇറക്കി വിട്ടില്ലേ? എന്നിട്ട് അവനേക്കാൾ യോഗ്യതയുള്ള ഒരു തന്നെ കല്യാണം കഴിക്കണോമ്മ. അത് അമ്മയും ഏട്ടനും കൂടി കണ്ടുപിടിച്ചാ മതി. പക്ഷേ ആ ഗോകുലിനേക്കാൾ സൗന്ദര്യവും പഠിപ്പും പണവും ഉള്ളവനായിരിക്കണം. എന്റെ ഹസ്ബൻഡിനെ കണ്ട് അവനും അവൻ കെട്ടാൻ പോകുന്നോളും ഞെട്ടണം. എന്താ ഇത്? ബാധ വേറെയാ ഭാനുവമ്മേ. ഈ ബാധയെ ഞാൻ തന്നെ ഒഴിപ്പിച്ചോളാം. നീ പെട്ടെന്ന് കയറി വന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വേറെ എന്തൊക്കെയാ വിചാരിച്ചു പോയല്ലോ. വേറെന്ത് വിചാരിക്കാനാ? ഞാൻ കളിയാക്കിയതാണെന്ന് വിചാരിച്ചോ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാമേ. ആണോ? വലിയ കാര്യമായി പോയി. നാളെ സ്കൂളിൽ പോകുമ്പോ പുതിയ പുസ്തകം വേണമെന്ന് പറയുന്ന പോലെയല്ലേ അവള് കല്യാണം കഴിച്ചു തരണമെന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ബുക്കിന് വാശി പിടിച്ച അമ്മ വാങ്ങിച്ചു തരാറില്ലേ? വളർന്നപ്പോ ഞാൻ കല്യാണം വേണമെന്ന് പറഞ്ഞു. അത് നടത്തി തരാനുള്ള ഉത്തരവാദിത്തം അമ്മക്കില്ലേ? അടി, നീ എന്നെ ഇത് വാങ്ങിക്കും. ഇപ്പൊ ആരടി നിന്റെ തലയിൽ ഈ ഭ്രാന്ത് കുത്തി വെച്ചു തന്നത്? അവൻ തന്നെ, ആ ഗോകുല്. കല്യാണം കഴിക്കാൻ പുതിയ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്തു. നീതു എന്ന നിത്യ ഹരിദാസ് കോളേജിൽ എന്റെ സീനിയറാ, ഒരു പൊങ്ങച്ച സഞ്ചി. അവൻ അവളെയും കൂട്ടി എന്റെ മുമ്പിൽ വന്ന് പറയാ ഞങ്ങളുടനെ കല്യാണം കഴിക്കും, നിന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന്. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമെന്ന് ഞാനും തീരുമാനിച്ചു. അവന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം തന്നെ നടക്കണോ അമ്മേ? അതെന്റെ വാശിയാ. എന്റെ പൊന്നു മോളെ, ആരെങ്കിലും വാശിയുടെ പേര് കല്യാണം കഴിക്കുവോ, അവൻ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് കല്യാണത്തിന് സമയമാകുമ്പോ അവന്റെ പത്തിരട്ടി യോഗ്യതയുള്ള ഒരുത്തൻ നിന്നെ താലി കെട്ടിക്കൊണ്ടു പോകും. അതുപോരെ പോരെ ഭാനുവമ്മേ, ഒരു വാക്ക് പറഞ്ഞ
എന്ത് വില കൊടുത്തും പാലിക്കുന്ന അമ്മയുടെ മോളാണ്. ഇനി അവന്റെ മുമ്പിൽ തോക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ വാക്ക് പാലിക്കണോ അമ്മേ? അതിനെന്റെ അമ്മ എന്റെ കൂടെ നിക്കില്ലേ? അല്ല, അവന്റെ മുമ്പിൽ നീ തോൽക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കൂടെ നിന്നുകൊണ്ട് മാത്രമായില്ലല്ലോ, നിനക്ക് പറ്റിയൊരു ചെറുക്കനെ കൂടി കിട്ടണ്ടേ? നല്ല പവന്മാർക്ക് പോലും ഒരു ചെറുക്കൻ ഇങ്ങോട്ട് വന്ന് ആലോചിച്ചപ്പോ നീ അത് വേണ്ടെന്ന് വെച്ചതല്ലേ മോളെ? അതും ഈ കുരുത്തം കെട്ട ഗോകുലിന് വേണ്ടി. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഭാനുമേ. ആ പയ്യന്റെ അവരുടെ വീട്ടുകാരുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്ത് നല്ല ആൾക്കാരായിരുന്നു അന്ന് അത് നടന്നിരുന്നെങ്കി. നീ ഇപ്പൊ ഒരു രാജകുമാരിയെ പോലെ അങ്ങ് ദുബായിലെത്തിയനെ. അന്നേ ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചതിന്റെ ശിക്ഷയാടി ഇപ്പൊ നീ അനുഭവിക്കുന്നത്. ഇനി അതുപോലൊരു ചെറുക്കനെ ഉടനെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അവനെ തന്നെ കെട്ടിയാലോ അമ്മേ? അവ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. ഒന്ന് മുട്ടി നോക്കിയാലോ? അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കാണൂടി. അവരെന്ന് പെട്ടെന്ന് നടത്താൻ വേണ്ടിയാ വന്നത്. കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, കഴിഞ്ഞെങ്കിൽ വെഡിങ് പോസ്റ്റ് വരേണ്ടതാ. ആ എങ്കി തീരുമാനിച്ചെങ്കിലും കാണും. ആ പയ്യനെ ജാതകത്തിൽ ഒരു സമയം പറഞ്ഞിട്ടുള്ളതാ. അഥവാ വരുൺ റെഡി ആണെങ്കി അമ്മ എന്റെ അവനെ കല്യാണം നടത്തി തരുമോ? അത് ഞാൻ ഏറ്റു. എനിക്ക് അന്നേ ആ പയ്യനെയും കുടുംബത്തെ അത്രയ്ക്ക് ബോധിച്ചു. എന്താ ഭാനുമേ? ആ നടക്കുമെങ്കിൽ വളരെ നല്ലതാ. ആ നടക്കും ഭാനുമേ. വരുണിന് വേറെ കല്യാണം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കി ഇത് ഷുവർ ആയിട്ട് നടക്കും. ഏട്ടനെന്താ ഇത്ര ഗഹനമായി ആലോചിക്കുന്നെ? ഏയ്, മാഷിനെ വിളിക്കാമെന്ന് രാജ്കുമാർ സാറിനോട് വാക്കു കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കണം, ഞാൻ അതേക്കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എന്ത് നല്ല ബന്ധമായിരുന്നുള്ളത്. നമ്മുടെ അനീതയുടെ ലൈഫ് രക്ഷപ്പെടുമായിരുന്നു. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ ഏട്ട കാര്യം? ഒക്കെ അവളുടെ കയ്യിലിരിപ്പോണ്ട് സംഭവിച്ചല്ലേ. അവൾക്ക് ആ ഗോകുലിനെ എത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളത് വിട്ടപ്പോഴെങ്കിലും രാജ്കുമാർ സാറിനെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. എന്തിനാ? വീണ്ടും സോനെ അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ആലോചിക്കാനാണോ? അതെ, നമ്മുടെ വിളി അദ്ദേഹം പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ. സോനയും ഗോകുലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവരെ അതൊന്നും മാഷും വീട്ടുകാരും അറിയിച്ചിട്ടില്ലെന്ന് പറയണ്ട ഏട്ടാ. എത്ര മാന്യമായിട്ടാ മാഷ് അത് ഡീൽ ചെയ്തെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും നമ്മുടെ മനസ്സിനൊരു വിഷമം തോന്നരുതെന്ന് കരുതിയ അദ്ദേഹം നല്ലൊരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അതിന്റെ നന്ദി നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് കാണിക്കണ്ടേ ഏട്ടാ. സത്യ, ഞാൻ നിന്റെ അത്ര വിശാല മനസ്കനൊന്നുമല്ല. സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തില് കുറച്ച് സ്വാർത്ഥനാണ്. സത്യം പറഞ്ഞ ആ ബന്ധം നമ്മുടെ സോനയ്ക്ക് തന്നെ കിട്ടിയെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏട്ടാ, ഏട്ടൻ ഇത്ര നീചമായി ചിന്തിക്കല്ലേ. ആ രാജ്കുമാർ സാറ് ഒരു വില തന്നിട്ടുണ്ട്, അത് കൊണ്ടുപോയി കളയല്ലേ. ഏട്ടൻ അദ്ദേഹത്തിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് മറന്നോ? ഇല്ലടാ, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ രാജ്കുമാർ സാറ് വേറൊരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി സോനയുടെ കാര്യം അദ്ദേഹത്തോട് പറയൂ? പറയരുതെന്ന് മാത്രമല്ല, ഏട്ടൻ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അത് വ്യക്തിത്വ ഇല്ലായ്മയാ. ഏട്ടനെ പോലെ ഒരാള് അത് ചെയ്യരുത്. ഇല്ല സത്യ, നീ പറഞ്ഞതുപോലെ നമ്മുടെ അനിയത്തിയുടെ കയ്യിലിരിപ്പുകൊണ്ട് പറ്റിയ നഷ്ടമാണ്. അപ്പൊ പിന്നെ അവളുടെ നഷ്ടത്തെക്കുറിച്ച് ഞാനതിനെ ആലോചിക്കണം. അവൾക്ക് ആ ബന്ധം കൊണ്ടുവന്നത് തന്നെ അനന്തമാഷ. അന്ന് അദ്ദേഹം അത് സ്വന്തം മകൾക്ക് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ ഭാഗ്യം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുക എന്നുള്ളത് എന്റെ കടമയാ. ഞാനത് ചെയ്യും സത്യ. മതി, ഇന്ദ്രേട്ടൻ ഇങ്ങനെയായിരിക്കണം. ഇങ്ങനെ ബോൾഡായി ചിന്തിക്കും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഇന്ദ്രേട്ടനെയാ എനിക്കിഷ്ടം. ആ ഇന്ദ്ര, എന്താ മോനെ വിശേഷം? അത് അച്ഛാ, അവിടെ ദയയുടെ കല്യാണാലോചന കൂടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്രനോട് ആരാ ഇത് പറഞ്ഞത്? അന്ന് സോനമോൾക്ക് വന്ന ആലോചന നടക്കാത്തോണ്ട് അവർ ദയയുടെ കാര്യം ചോദിച്ചിരുന്നു. ഞാനത് അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അതെന്തിനാ അച്ഛാ അത് വേണ്ടാന്ന് വെക്കുന്നേ? നല്ലൊരു ബന്ധുവല്ലേ അത്? അച്ഛനത് നടത്തി കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. ഇന്ദ്ര,
നീ കാര്യമായിട്ട് പറയാണോ? അതെ അച്ഛാ, രാജ്കുമാർ സാർ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു. പക്ഷേ ഇന്ദ്രന്റെ അമ്മയ്ക്ക് അതൊരു ക്ഷീണമായിട്ട് തോന്നുന്നു. ഇന്ദ്രൻ അമ്മയോടുകൂടി ഒന്ന് സംസാരിച്ച് ഒരു സമ്മതം എടുത്ത നന്നായിരുന്നു. അത് വേണ്ട അച്ഛാ, അമ്മ തൽക്കാലം ഒന്നും പറയണ്ട.